ലാസ്റ്റായിട്ട് പറയാണ് ഇവിടുത്തെ നാട്ടുകാര് അടി എന്ന് പറഞ്ഞ ഒരു അതൊക്കെ ചേരാ. ഇനി കൂടുതൽ ചോദ്യം ഇങ്ങോട്ട് ചോദിച്ചണ്ട, ഇതും പാടെ കംപ്ലീറ്റ് ആക്കിയ ഇന്റെ 100-ാമത്തെ മെഷീൻ കംപ്ലീറ്റ് ആക്കിയ മതി. മെഷീനോ? ആ മറ്റേ പടത്തിലൊക്കെ ഉണ്ടാവില്ല അത് കംപ്ലീറ്റ് ആക്കിയാ. ഇജ് ഇന്റെ കൂടെ നിന്നാ മതി, കൂടുതൽ ചോദിച്ച ചോദ്യങ്ങൾ വേണ്ട. ആൾക്കാരുടെ കാര്യങ്ങളൊക്കെ ചേരാ, മനസ്സിലായോ? അങ്ങനെ ചെയ്യാം. ഇതാണ് നമ്മുടെ ടേണിംഗ് പോയിന്റ്. ഏത്? ഇത്. ഇതെങ്ങനെ സംഭവിച്ചാല്, ഇജ് മരത്തുമ്പോ കയറി നേരെ ടെറസമ്മ പോവാ, ആ വാതിൽ കുത്തി തുറക്കുക, നേരെ റൂമിൽ പോവാ, പിന്നെ കാണേണ്ട ഒരു സ്വർണ്ണ വാതില മറ്റേ അൾമറുണ്ടല്ലോ, ആ അത് കുത്തി തുറങ്ങുക, സ്വർണ്ണ എടുക്ക, കോടീശനായ ഞാനോ ഇജന്നെ. നമ്മളെ കൂട്ടത്തിൽ ആർക്കും ഏറ്റവും കൂടുതൽ ബുദ്ധിയുള്ള? അത് മൂങ്ങക്ക്. നമ്മ രണ്ടാള് ഇപ്പ ആർക്കുള്ളു? അല്ലേ, അതൊക്കെ ഞാൻ തന്നെയാണ്. ഇത് എന്നെ കൊണ്ട് കഴിയുള്ളൂ. ഇത് നോക്ക്, നോക്കാണെങ്കിൽ അതിനത്രയില്ല. അല്ലല്ലേ ചെറുത്, എന്റെ ഈ കയ്യും എന്നെ കൊണ്ട് കഴിയും. ആ ഇച്ച് തോന്നിയാ. പിന്നെ ഞാൻ എന്നോട് പറഞ്ഞാ എന്തോ, എനിക്കൊരു ഇജ് ഞാൻ ഒറ്റക്ക് എടുത്തു എന്നുള്ള ഒരു പരാതി ആണ്ടല്ലോ വെച്ചിട്ട് എനിക്ക് തോന്നി ഇട്ടതാണ്. ഞാൻ കേറാ, ഇല്ലെങ്കിലും ഞാൻ ബുദ്ധിമാനാ. പൊട്ട ഇവിടുന്ന് ഒന്ന് മെല്ലെ മാറിക്കാം. ഇതൊക്കെ ആരവിടെ കൊള്ളി കൊടുന്ന ചെയ്യുന്നു? ഞാൻ പോകുന്നത് നന്നായി. ലാലുവിനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ പണി പോളിനു. ഇവിടെ ഫുള്ള് മരാളോ, നല്ല തേങ്ങ. ഈ ചങ്ങനത്തെ റമ്മടിച്ചിട്ട് കക്കാൻ കയറിയിരിക്കണ്. ഈ നട്ടുച്ചക്ക് ആരെയും കക്കോ? ഇവന്റെ കേസിൽ ഒരു ഐഡിയ ഇല്ല. ഇവിടുന്ന് ഏതായാലും മാറിക്ക. ഈ റമ്മിറ്റൊക്കെ ആയിട്ടുവാകും. നല്ല കനണ്ടല്ലോ. എല്ലേ വേണ്ട, അന്ന ഞാൻ പിന്നെ എടുത്തോളാം. ഇപ്പോൾ വേറുള്ളത് നോക്കട്ടെ. ഇതൊക്കെ കൂടി വിറ്റപ്പം എത്ര കിട്ടും? ഏ ഹായ്. ഹായ്. ഇമ്മാ ഇതല്ലേ ചാടല്ലേ. എടാ ന്യൂട്രനിൽ ആയാലും പൊക്കി പൊക്കാൻ കാരണം എന്താ? നട്ടുച്ചക്ക് പോലെ കക്കാൻ കയറിയുണ്ട്. നട്ടുച്ചക്ക് ഓലൊക്കെ സത്യം പറഞ്ഞ നമ്മളെ നമ്മൾ തൊഴിലിൽ ഇല്ലാണ്ടാക്കുന്ന പോലെയാണ്. വായും കൊണ്ടാണ് അടിയും കിട്ടിയില്ല. കഴിച്ചാണ് 1, 2, 3 ഓടും, ഒരു മൂന്ന് ഓടും. എത്രയായി ചിന്തിക്കേ? ഉണ്ടാവും കള്ളനെ പോണല്ലേ. വേറൊരു കള്ളന് ആളൊന്നും വരുന്നില്ല, കഴിച്ചിലേക്ക് നമ്മള്. പിന്നെ നമ്മള് നബീസില്ലേ,
അതല്ല ഓളെ പേര് നല്ല തേങ്ങ അടക്കിണ്ട അവിടെ. ഞാൻ അപ്പടുത്ത് കണ്ടാണ് അണ്ടി അണ്ടി പറഞ്ഞുണ്ട്. ആണ്ടി പോയാലോ കക്കാന ഓളെപ്പേര് ആരും ഉണ്ടാവില്ല. നമ്മളതിനെ ഓല അവിടെ ബാക്കിൽ പടുക്കണിന്റെ അവിടെ സ്ഥലമുണ്ട്. അവിടെ ഇവിടെ മറ്റേ വേറെ റൂമൊക്കെ ഉണ്ട് ഇട്ടേക്കാൻ. അവിടെ പോയി എടുത്താൽ മതി. എത്ര കിട്ടും? എങ്ങനെ കൂട്ടി കഴിച്ചാലും ഒരു 12,000 നമുക്ക് തടി. നമുക്ക് ന്യൂട്രലിൽ ആലും വിളിച്ചാല പൊട്ടത്തരം കാട്ടൂല. അന്നെ എനിക്ക് മിഞ്ഞാത്ത നമ്മ കൂടുതൽ ആരെ ബുദ്ധിയാക്കാ കൂടുതല്. അതാ എനിക്ക് തന്നെ. അപ്പൊ ഞാൻ നിന്നിച്ചാ പോരെ. അപ്പൊ കുഴപ്പമില്ല, അപ്പൊ അവരും വിളിച്ച ഓക്കെ. ആ ഡൺ ബുദ്ധി പേശോ. അവിടെ ആൾക്കാരുണ്ട്, ഇങ്ങോട്ട് പഠിച്ചോനെ. ആരില്ല മെല്ലെ മെല്ലെ ഓടിക്കോ. എന്താ പാട്ട്? അതാ അപ്പുറത്തെ വീട്ടിൽ ഡാൻസ് ടീച്ചർ നോക്കണ്. ടീച്ചറാ പാട്ടൊക്കെയാണ്. ആര് വരുണ്ട്? ആ അത് മൂങ്ങി കാരാട്ടോ. അതല്ല നമുക്ക് ഫുഡിന് എന്താ ചെയ്യാ? മൂങ്ങി ടീമിനും ചാമ്പ. അതൊക്കെ അത്ര ഉള്ളൂന്ന്. നമസ്തേ. 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 നമസ്തേ ഗൈസ്. എനിക്കൊരു കാര്യം പറയാണ്ട് പറഞ്ഞോടുക്ക. എൻ്റെ ഒക്കെ ഒരു നല്ലൊരു ഐഡിയ ഉണ്ട്. കുറച്ച് പേന്റെ ബുദ്ധിയാണ്, പക്ഷെ മെയിൻ ഐഡിയ ഇതാണ്. സംഭവം ബിഗ് പ്രൊജക്റ്റ് ആണ് നമ്മളത്. ബിഗ് പ്രൊജക്ട്. സംഭവിച്ചാണ് നമ്മളെ നബീസു അല്ലേ? നബീസ അതിനല്ല, നബീസുന്റെ പെരീക്കുന്ന കക്കാൻ കയറുന്നു. ഇവനെ ടീമിന്ന് ഒഴിവാക്കാനായിട്ടോ? എന്തൊക്കെ വർത്തമാനം കാണാൻ കൊറേ അണ്ടിയും കണ്ടലൊക്കെ വിറ്റിക്കാണ്ട് കൊറേ കോടിക്കാരൊക്കെ പൈസ വെച്ചിക്കാന. ഒരു ഒരു മോശം ശരിക്ക് നടത്തിയോള് ഇന്റെ ബുദ്ധി വഹിച്ചില്ലെങ്കിൽ രക്ഷപ്പെട്ടേനെ. നന്ദി വേണ്ടാ. നന്ദി എത്തപ്പല്ലെങ്കിൽ ചെല. കൊറെ നേരം ആലോചിച്ച് ചലക്കണു. ഞങ്ങൾ രണ്ട് അണ്ടിയാലും വിറ്റുന്നു. ഇജ്ജ് എന്ത് വിറ്റുന്നാ പറയണത്? ഞങ്ങള് ഓടിറ്റീലേ. ഏതോട്? മേലക്കോക്കെ. മേലോട് എങ്ങനെ ഓടി? അതന്നെ ഞങ്ങള് വിറ്റു പറഞ്ഞേ. പൊട്ടം. നമ്മളിങ്ങനൊക്കെ നടന്നാ മതിയോ? ഈ അടുക്കിയും ഈ മൂലോടും കൊണ്ട് നടന്നാ മതിയോ? ഏ മതിയോ? മതിയോ? ഏ മതിയോ? ഏ മതിയോല്ല. പെണ്ണിട്ട് തന്നെ വേണം. അത് വേണം. നിങ്ങൾ ഇപ്പോഴും ഒരു സീരിയസ് സെൻസ് അല്ല കേട്ടോ. അങ്ങനെ പറഞ്ഞു. നിങ്ങൾ ചിന്തിക്ക. ചിന്തിക്കോ? നല്ലൊന്ന് ചിന്തിക്ക്. ഇജ ചിന്തിക്കേ. ഇവിടെ കേറുമ്പോണ്ടല്ലോ. കേറുമ്പോ ചിന്തിക്കട്ടെ. എല്ലാരും ചിന്തിക്കട്ടെ. എന്ത്? ആ അബനൊക്കെ നല്ല ചിന്തയുള്ളോ. ചിന്തിക്ക്. ഞാനും ചിന്തിക്കട്ടെ. ആ ചിന്തിക്കേ. എല്ലാരും ചിന്തിക്കട്ടെ. ഇതിപ്പോ ഏതാ ഫോണ്? ഐഫോണ്. ഒന്നും നോക്കില്ല. പൈസ എറിഞ്ഞു. ഏ ആ ഒന്ന് നോക്കണ്ട എറിഞ്ഞു. എറിയേ. അപ്പുറത്ത് പണിക്കൊന്നില്ല ആളാ. ആള് പാസ്വേഡ് കയറി എടുത്ത് പോകുന്നു. അടിച്ചു മാറ്റി കൊടുന്നാണ്. ഇതൊന്നും മാണ്ടട്ടെ. അതൊന്നും നമുക്ക് പറഞ്ഞ പണിയല്ല. കൊടുത്ത് കളി. 5-10 കിട്ടി. അതായി. അതായി. പക്ഷെ ആശാദിക്ക വിളിച്ച. ആശ വിളിച്ചുണ്ടോ? ആ എന്നാ നമ്മളെ ചിന്തിച്ചു കിണിയൊരു കാര്യായി. ആശാന. ആശാന പറഞ്ഞോളി. ആ മൂങ്ങ. ആശാന വലിയൊരു പ്ലാനിങ് ഉണ്ട്. പ്ലാനിങ് എന്താ വെച്ചാല് ബാങ്ക് മോഷണം. നമ്മള് നേരെ ബാങ്കൊക്കില്ല. ചാക്കൊണ്ട് മൂടണം നമ്മളെ വണ്ടി. എല്ലാ നമ്പറും ഡേറ്റ്. എന്നിട്ട് നേരെ സെക്യൂരിറ്റി ഗാർഡ് എടുത്ത് കരച്ചില്ല. ഓനങ്ങട്ട് പേടിപ്പിച്ച പോക്കൂണ്ട് കത്തിയൊക്കെ ഉണ്ടായിക്കോട്ടെ. നട്ടണ്ട. ചക്കന്മാരും വിളിച്ചോ. ഒരു ബാലുണ്ടായില്ല. അത് പെയിലേ പോയതാ പറഞ്ഞേ. കളിയൊക്കെ എങ്ങനെ? സൂപ്പറല്ലേ? കൊഴപ്പല്ല. രസമുണ്ട്. രസമുണ്ടല്ലേ. കണ്ടാ അയ്യോ സംഭവം. ശരി നിന്റെ ഏട്ടൻ നമ്മളെ ആശാനൊക്കെ തന്നെയാണ്. പക്ഷെ പൊട്ടൻ എന്ന് പറഞ്ഞാൽ ലോക പൊട്ടൻ. ഈ ലോകത്ത് വേറെ എവിടെ ഉണ്ടാവില്ല അവന്റെ മാതിരി പൊട്ടൻ. എന്ത് പ്ലാനാണ്? ബാങ്ക് വൈകാണ്ട് കൊള്ളടിച്ചേ. പൈസ കൊള്ളടിച്ചേ. ഏ അതും സെക്യൂരിറ്റി നിന്ന് അച്ചു കണ്ടോ? നമ്മളിവിടെ അടക്കും തേങ്ങയും വിറ്റ് നടന്ന് കണ്ട നമ്മള് നമ്മളെ കൊണ്ടത് വെച്ചോ. എന്തൊക്കെ പ്ലാൻ? പ്ലാൻ്റ്.
എന്താ പ്ലാന്? ജാതിക്കുന്ന അതല്ല, മറ്റേ പ്ലാൻ എന്താ? ഓ ഗൈസ് മറന്നു, വെരി ഇരിക്കേ. സംഭവം എന്റെ ഏട്ടൻ നമ്മളെ ആശാനൊക്കെ തന്നെയാണ് ചെയ്യണൊക്കെ പൊട്ടത്തരം കറിയാ. ചിന്തി ചിന്തയുള്ള മെയിനേ. അപ്പൊ ഞാൻ ചിന്തിച്ചപ്പോ കാര്യം മനസ്സിലായി, ആശാന്റെ വഴി നമ്മള് വേറിട്ട വഴി. മനസ്സിലായില്ലല്ലോ, പറഞ്ഞുതരാം. നമ്മള് ബാങ്ക് കയറി മോഷ്ടിക്കിന് പകരം എ ടി എം കയറി എന്തുകൊണ്ട് എ ടി എം മെഷീൻ കട്ടൂടാണ്ടല്ലോ. എങ്ങനെ എടുത്തൂടാ? ഏത് എങ്ങനെയുണ്ട് ബുദ്ധി? അത് മാത്രല്ല, ഇവിടുന്ന് നമ്മൾ സ്റ്റാൻഡേർഡ് ആവാൻ പോണെ. ഒള്ളി ഇംഗ്ലീഷ് ടോക്ക്, ഒള്ളി ഇംഗ്ലീഷ് യു നോ ഐ നോ. ഓക്കെ ഓക്കെ, നമ്മൾ നേരെ കക്കാൻ പോണു. എങ്ങനെയെന്ന് വെച്ചാൽ നേരെ എ ടി എം കയറുന്നു, ടൂൾസ് എടുക്കുന്നു, കറക്കുന്നു, സാധനം എടുത്തുനിന്ന് വണ്ടി മേൽ കെട്ടുന്നു, തൂക്കുന്നു, പോകുന്നു. സിമ്പിൾ. കാവൽക്കാരനല്ല സ്കൂട്ടി, അത് ചരജിന്റെ വണ്ടിച്ചണ്ടാ. വൈന്റെ അടുത്തുണ്ട്. ഇങ്ങോട്ട് എന്താ പ്ലാന്? ബോധം കെടുത്ത ആരാ അയാളെ? സംഭവം അല്ല, എങ്ങനെ ബോധം കെടുത്ത? ചേട്ടാ അസാ ചേട്ടാ, ജമീന പെട്ടടാ. എന്താടാ ഇത്? എസ് ഐ ആണോ? എസ് ഐ ആണോ?